ബിജെപിയുമായി കൈകോർക്കാനുള്ള SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ നിലപാടിനെ ചോദ്യം ചെയ്ത് രണ്ട് നേതാക്കളാണ് കഴിഞ്ഞ ദിവസം ഗൾഫിൽ പ്രതികരിച്ചത്. CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ MLA യും ധർമ്മവേദി നേതാവ് ഗോകുലം ഗോപാലനുമാണ് ദുബായിൽ മാധ്യമപ്രവർത്തകരുമായി ഈ വിഷയത്തിൽ സംസാരിച്ചത്. ബിജെപിയുമായി കൈകോർക്കാനുള്ള SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ നിലപാടിനെ ചോദ്യം ചെയ്ത് ധർമ്മവേദി നേതാവ് ഗോകുലം ഗോപാലൻ ശക്തമായ വിമർശവുമായാണ് രംഗത്ത് വന്നത്. വെള്ളാപ്പള്ളി സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നീചമായ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. സാമൂഹിക പ്രസ്ഥാനമായ SNDP യോഗത്തിൽ എല്ലാ പാർട്ടിക്കാരുമുണ്ട്. വെള്ളാപ്പള്ളി പറയുന്നത് കൊണ്ട് എല്ലാവരും BJP ക്ക് വോട്ട് ചെയ്യില്ലെന്നും ഒരു പാർട്ടിയിലും പ്രസ്ഥാനത്തെ കെട്ടാനാവില്ലെന്നും ഗോകുലം ഗോപാലൻ മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ വ്യക്തമാക്കി. SNDP എന്നൊരു പ്രസ്ഥാനം, അത് SNDP ഗുരുദേവൻ ആരംഭിച്ച ഒരു പ്രസ്ഥാനമാണ്, സാമൂഹ്യ സാംസ്കാരിക സംഘടനയാണ്. അത് ഒരു സെക്രട്ടറി വന്നപ്പോൾ അതിന് തെറ്റായ ദിശയിലേക്ക് അത് നയിച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് SNDP ദോഷം ഒരിക്കലുണ്ടാവും. SNDP തന്നെയാണ്, കാരണം പല മഹാത്മാക്കളും അതിൻ്റെ നേതൃത്വത്തിൽ നിന്നുകൊണ്ട് വളരെ നല്ല നല്ല കാര്യങ്ങൾ സമൂഹത്തിന് ഇവിടെ ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രസ്ഥാനമാണ് SNDP. ഇപ്പം വെള്ളാപ്പള്ളി നടേശൻ വന്നതിന് ശേഷം അദ്ദേഹം സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി പലതും നീചമായ രീതിയിലാണ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് SNDP ഒന്നും ബാധിക്കില്ല. പിന്നെ SNDP യോഗത്തിലെ എല്ലാ പാർട്ടിക്കാരുണ്ട്, കോൺഗ്രസ് ഉണ്ട്, കമ്മ്യൂണിസ്റ്റ് ഉണ്ട്, BJP ഉണ്ട്, എല്ലാവരും ഉണ്ട്. അതുകൊണ്ട് ഒരു എല്ലാവർക്കും അതിൻ്റെ കേരളത്തിലെ രാഷ്ട്രീയം നിങ്ങൾക്കറിയാം, എല്ലാവർക്കും സ്റ്റഡി ആയിട്ടുണ്ട്. പാർട്ടിക്ക് അവരൊരു മാറ്റങ്ങൾ അവർക്ക് ഉണ്ടാവില്ല. ശ്രീനാരായണ ഗുരുവിന്റെ അധ്യാപനങ്ങൾ അക്ഷരം പ്രതി ലംഘിക്കുന്ന വെള്ളാപ്പള്ളിയുടെ SNDP സ്ഥാനത്തെ കുറിച്ചും ഗോകുലത്തിന് ഏറെ പറയാനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് അയാൾ ഇന്ന് വരെ, അതായത് 16-18 കൊല്ലായി SNDP വന്നത്, ഇന്ന് വരെ സ്വന്തം കുടുംബത്തിന് വേണ്ടി സ്വന്തം താല്പര്യത്തിന് മാത്രമേ ആ ഇതുവരെ പ്രവർത്തിച്ചുള്ളൂ. അയാൾ ആര് SNDP യോഗത്തിൽ ആര് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതോ ആര് ഉയർന്നു വരുന്നതോ അവര് അടിച്ച് അമർത്തമാണ്. തന്റെ ബിസിനസ് ആവശ്യാർത്ഥം ദുബായിൽ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിലാണ് ഗോകുലം മാധ്യമപ്രവർത്തകരോട് നയം വ്യക്തമാക്കിയത്. തൊട്ടടുത്ത ദിവസം എത്തിയ CPM കേന്ദ്ര സമിതി അംഗം EP ജയരാജൻ MLA യും വെള്ളാപ്പള്ളിയുടെ BJP യുമായി കൈകോർക്കാനുള്ള ശ്രമത്തെ ശക്തമായ ഭാഷയിൽ വിമർശിച്ചു. നടേശന് ഈഴവ സമുദായം ശക്തമായ തിരിച്ചടി നൽകുമെന്നും RSSന്റെ സവർണ താല്പര്യങ്ങൾക്ക് തലവെച്ചു കൊടുക്കാൻ ശ്രീനാരായണീയരെ കിട്ടില്ലെന്നും EP ജയരാജൻ ഉറപ്പിച്ചു പറഞ്ഞു. തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് വെള്ളാപ്പള്ളി. അദ്ദേഹം അത് അനുഭവിക്കാൻ വേണ്ടി പോവുകയാണ്. ഈഴവ സമുദായം വർഗീയവാദികളൊന്നുമല്ല. ശ്രീനാരായണ ഭക്തന്മാരെന്നവരൊന്നും ഒരിക്കലും വർഗീയവാദികളല്ല. പക്ഷെ അവരെ വർഗീയവാദികളുടെ RSSന്റെ തൊഴുത്തിൽ കൊണ്ട് കെട്ടാൻ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വെള്ളാപ്പള്ളിയും മറ്റു ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഇപ്പോൾ വളരെ പ്രകടമായി. വെള്ളാപ്പള്ളിയെ പോലെയുള്ള ആളുകൾ RSSന്റെ മുമ്പിൽ കീഴടങ്ങി ഈഴവ വിഭാഗത്തെ RSSന്റെ കാൽക്കൽ അടിയറ വെച്ചു. ആ നിലപാടിനോട് ഈഴവ വിഭാഗം യോജിക്കില്ല. ഈഴവ വിഭാഗം പൊരുതിയത് ഈ മേധാവിത്വത്തിനെതിരായിട്ടാണ്. ഈ സമ്പന്ന സവർണാധിപത്യമാണ് RSSൽ, ജനാധിപത്യം എന്നുള്ളതല്ല. അങ്ങനെയുള്ളൊരു RSSന്റെ മുമ്പിൽ, സമ്പന്ന സവർണാധിപത്യത്തിൻ്റെ മുമ്പിൽ ഈഴവ വിഭാഗത്തെ കൊണ്ടുപോയി നമസ്കരിപ്പിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നു. അത് കണ്ട് ഈഴവ ജനവിഭാഗങ്ങൾ അവിടെ നിൽക്കുന്നതാണ്. ആ വിഭാഗങ്ങൾ അതിൽ നകലും. കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ CPM BJP അനുവദിക്കില്ലെന്ന് പറഞ്ഞ ജയരാജൻ ലീഗുമായി കൈകോർക്കാൻ തയ്യാറാണെന്നും വ്യക്തമാക്കി. അല്ല, മുസ്ലിം ലീഗുമായിട്ട് ഞങ്ങൾക്ക് ബഹുജനങ്ങളെ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ യോജിക്കാൻ തയ്യാറുണ്ടെങ്കിൽ അവരുമായിട്ട് സഹകരിക്കുന്നതിനെന്താ? ഈ UDF ഗവൺമെന്റിന്റെ അഴിമതി, UDF ഗവൺമെന്റ് ജനവിരുദ്ധ നയങ്ങൾ, അതിനെതിരായിട്ടുള്ള നിലപാട് മുസ്ലിം ലീഗ് സ്വീകരിച്ച തികച്ചും സ്വാഗതാർഹം. ഇനി ജനകീയ പ്രശ്നങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഇപ്പോൾ കാർഷിക മേഖലയിൽ ഉണ്ടാകുന്ന വിഷയങ്ങൾ, അതിന് പരിഹാരം കാണണം. ആ പ്രക്ഷോഭങ്ങളിൽ ആര് വന്നാലും അവരെ സഹകരിപ്പിക്കുക എന്നുള്ള നിലപാട് തന്നെയാണ്. ശരീരാകൃതി പോലെ എപ്പോഴും ഗൗരവം നിറഞ്ഞ മുഖത്തോടെ കാണപ്പെടുന്ന EP ജയരാജന്റെ ചിരിച്ചുകൊണ്ടുള്ള മറ്റൊരു മുഖമായിരുന്നു ദുബായിൽ കണ്ടത്. മാധ്യമപ്രവർത്തകരുമായുള്ള കുശലത്തിനിടെ ശരീരത്തിൽ തറച്ച വെടിയുണ്ടെക്കുറിച്ചും ജയരാജൻ മനസ്സ് തുറന്നു. 0 പോയിന്റിൽ ഉതിർത്ത വെടി ജയരാജന്റെ എല്ലുറപ്പിലാണോ ചിതറിപ്പോയെന്ന മാധ്യമപ്രവർത്തകൻ ഫിറോസ് ഖാന്റെ ചോദ്യവും ചായക്ക് കൂട്ടാൻ പരിപ്പുവടയുണ്ടെന്ന VM സതീഷിന്റെ കമന്റിന് കട്ടൻ ചായ കിട്ടില്ലെന്ന ജയരാജന്റെ മറുപടിയും സദസ്സിൽ ചിരി പടർത്തി. അത് വളരെ കാലം തിന്നൊരു
ഞാൻ.